ഹായ് ഫ്രണ്ട്സ് ഓപ്പൺ ജുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലെ രണ്ട് ക്വസ്റ്റ്യൻസിലെ കറക്ഷൻസ് ഉണ്ട് അത് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ കറക്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ എഴുപതിലാണ് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കേണ്ട കാലാവധി കഴിഞ്ഞ് എത്ര ദിവസം പുതുക്കാതെ വാഹനം ഓടിക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആൻസറായി തന്നിരുന്നത് ഓപ്ഷൻ സി മുപ്പതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഓടിക്കാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ തെറ്റുവന്നതിൽ ഖേദിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ എം വി ആക്ട് അമൻമെൻറ്റിൽ സെക്ഷൻ പതിനാല് രണ്ടിൻ്റെ സബ്സെക്ഷൻ മൂന്ന് ഒമിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് എൻ്റെ കൈവശമുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത എം വി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സെക്ഷൻ പതിനാല് രണ്ടിന് രണ്ട് സബ്സെക്ഷനേ കൊടുത്തിട്ടുള്ളൂ മൂന്നാമതൊരു സബ്സെക്ഷൻ ഇല്ല രണ്ടാമത്തെ സബ്സെക്ഷൻ കഴിഞ്ഞിട്ടാണ് മുൻപുണ്ടായിരുന്ന ലൈസൻസ് എക്സ്പയർ ആയാലും മുപ്പത് ദിവസം വരെ ആ വാലിഡിറ്റി ഉണ്ടായിരുന്ന ആ ഗ്രേസ് പീരീഡിനെ കുറിച്ച് പറയുന്നത് ഇതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം അപ്പം ഈ ക്ലോസ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ അമൻമെന്റിൽ പറയുന്ന എം വി ആക്ട് സെക്ഷൻ ഫോർട്ടീൻ ടൂറെ ഒമ്മിറ്റ് ചെയ്യേണ്ട മൂന്നാമത്തെ സബ്സെക്ഷൻ അതായത് എം വി ആക്ടിലെ ഈ ലാസ്റ്റ് പാരഗ്രാഫ് ഇപ്പം വാലിഡ് അല്ല അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ലൈസൻസ് കാലാവധി കഴിഞ്ഞാൽ വാഹനം ഓടിക്കാൻ പാടില്ല അപ്പോൾ ഇതിനെ ബേസ് ചെയ്താണ് ഞാൻ തെറ്റായ ഉത്തരം നൽകിയത് അടുത്ത കറക്ഷൻ ഉള്ളത് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി ഫൈവിലാണ് മാനസികമായും ശാരീരികമായും ക്ഷീണമുള്ളപ്പോൾ ഡ്രൈവർ ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി തന്നെയാണ് വാഹനം ഓടിക്കാൻ പാടില്ല ഇതുമായി ബന്ധപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ നൂറ്റി എൺപത്തി ആറിൻ്റെ ശിക്ഷാ നടപടികളെക്കുറിച്ച് പറഞ്ഞതിൽ തെറ്റുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ അമെൻമെൻറ്റ് പ്രകാരം ഇതിനുള്ള ശിക്ഷ ആദ്യത്തെ ഒഫൻസിന് ആയിരം രൂപയും രണ്ടാമത്തേതും അതിനുശേഷമുള്ളതിനും രണ്ടായിരം രൂപയുമാണ് ശിക്ഷ തെറ്റായ ഇൻഫർമേഷൻ നൽകിയതിൽ ഖേദിക്കുന്നു താങ്ക് യു പരീക്ഷ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്